മലപ്പുറത്തെ നിപ്പ ബാധയിൽ ജാഗ്രത തുടരുന്നു. ഇന്നലെ പരിശോധനയ്ക്ക് അയച്ച 13 സാമ്പിളുകളുടെയും ഫലം നെഗറ്റീവ്. നിപ്പ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്തിൽ ഇന്നും ആരോഗ്യ സർവേ തുടരും. അതേസമയം കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. 175 പേരാണ് നിപ്പ ബാധിച്ച് മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 13 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പരിശോധന നടന്നത്. 175 26 പേർ ഹൈയസ്റ്റ് റിസ്ക് അഥവാ അതിതീവ്ര സമ്പർക്ക പട്ടികയിലുള്ളവരാണ്. വൈറസ് ബാധിച്ച ശേഷം രോഗവ്യാപനം നടക്കുക 7 ദിവസത്തിനു ശേഷമാണ്. രോഗിയുമായി 8 ദിവസവും 9 ദിവസവും സമ്പർക്കം പുലർത്തിയവരാണ് ഹൈയസ്റ്റ് റിസ്ക് കാറ്റഗറിയിലുള്ളത്. വരുന്ന 3 ദിവസങ്ങൾ നിർണായകമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഹൈയസ്റ്റ് റിസ്ക് കാറ്റഗറിയിലുള്ളവർക്ക് പ്രതിരോധ മരുന്നുകൾ നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മുഴുവൻ പേരുടെയും സ്രവ പരിശോധന നടത്തുമെന്നും നിലവിൽ ആശങ്കാപരമായ സാഹചര്യമില്ലെന്നും മന്ത്രി അറിയിച്ചു. തിരുവാലി പഞ്ചായത്തിൽ ഇന്നും ആരോഗ്യ സർവേ നടക്കും. കഴിഞ്ഞ ദിവസം നടത്തിയ സർവേയിൽ 49 പനിബാധിതരെ കണ്ടെത്തി. ഇവരിൽ ഒരാൾ ഹൈയസ്റ്റ് റിസ്ക് കാറ്റഗറിയിൽ പെട്ടയാളാണ്. തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മുഴുവൻ പേരുടെയും സ്രവ പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.